സോ ഹലോ ഗെയിംസ്, മറ്റേ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾക്കൊന്ന് പബ്ജി മൊബൈൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിൽ എന്തൊക്കെ പുതിയ അപ്ഡേറ്റ് ആണ്, ഇതുവരെ വേറൊരു ചാനലിൽ വരാത്ത എന്തൊക്കെ പുതിയ അപ്ഡേറ്റ് ആണ് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത് നമ്മൾ നോക്കാൻ തന്നെ. അപ്പോൾ ഇതിൽ കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ബ്രിഡ്ജിനെ പറ്റി, അതുപോലെ തന്നെ നമ്മുടെ സീസൺ പുതിയ സീസൺ ആണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലിലുള്ള സീസൺ തന്നെയാണോ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കൊറിയനിലുള്ള ആൾക്കാരുടെ കൂടെ, അതേപോലെ തന്നെ നമുക്ക് ഗ്ലോബലിലുള്ള ആൾക്കാരും കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇനി പബ്ജി മൊബൈൽ ഇന്ത്യയിലുള്ള ആൾക്കാരും ഗ്ലോബലിലുള്ള ആൾക്കാരും തമ്മിൽ കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് MS ഒക്കെ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ വയലൻസ് ഒരുപാട് കുറച്ചിട്ടുണ്ട്, നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ വരുമ്പോൾ വയലൻസ് കുറേ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അത് എന്തൊക്കെയാണ് അവർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുത്തിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ വേറെ ഒരു ചാനലിൽ, ഒരു മലയാളം കമ്മ്യൂണിറ്റിയിൽ ഒരു ചാനലും, അതേപോലെ തന്നെ നമുക്ക് ഒരു പബ്ജി കമ്മ്യൂണിറ്റിയിൽ തന്നെ ചാനലുകൾ വന്നിരിക്കുന്ന കുറവാന്ന് തോന്നുന്നു. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് ഏതാണെന്ന് എനിക്ക് ഒരു 90% കൺഫേം ആയിട്ടുള്ള റിലീസ് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതും ഏതാണെന്ന് വേറെ ഒരു ചാനലും അല്ലെങ്കിൽ നമ്മുടെ ഈ പബ്ജി കമ്മ്യൂണിറ്റി തന്നെ ഒരു ചാനലും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ 10 മിനിറ്റ് ഫുള്ള് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പബ്ജി മൊബൈൽ ഇന്ത്യയെ പറ്റി ഒരു വലിയ റെഫറൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ ഇനി ഒട്ടും പറഞ്ഞു ബോർ അടിക്കുകയാണ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയെ പറ്റി കിട്ടിയിരിക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ടൂർണമെൻറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സ് മാത്രമേ അതിൽ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ടൂർണമെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൂർണമെൻറ്റിലോട്ട് രജിസ്റ്റർ ചെയ്യാം, മിക്ക ആൾക്കാർക്കും രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് കുഞ്ഞു ക്ലാനാണോ വലിയ ക്ലാനാണോ നിങ്ങൾ എങ്ങനെ കളിക്കുന്നത് അങ്ങനെയൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട, നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ സെലക്ഷൻസ് അതേപോലെ അവരുടെ മാച്ചുകളിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് കളിക്കും. നിങ്ങൾക്ക് അത്ര സ്കിൽസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ അത്ര നന്നായിട്ട് കളിക്കത്തില്ലെങ്കിൽ നിങ്ങൾ പതിയെ പതിയെ താഴോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സിസ്റ്റം എങ്ങനെ പോകുന്നത്, ടൂർണമെൻറ്റ്സ് എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെ അതിനെപ്പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്താണ്, നമുക്ക് അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബ്രിഡ്ജിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ പബ്ജിയുടെ PC വേർഷനിൽ ഒരു ബ്രിഡ്ജ് നമുക്ക് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബ്രിഡ്ജിൻ്റെ അടിയിൽ ചെറിയൊരു റീലിംഗ് അല്ലെങ്കിൽ ഒരു ഫുട്പാത്ത് പോലത്തെ ഒരു സ്ഥലം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം നമ്മുടെ പബ്ജി മൊബൈൽ ഇന്ത്യയിൽ വരാൻ വലിയൊരു ചാൻസ് കാണുന്നുണ്ട്. ഒരു 60-70% ചാൻസ് വരുന്നുണ്ട് നമുക്ക് ഇത് പബ്ജി മൊബൈൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ തന്നെ വരാൻ, ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെ വരും, അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ പബ്ജി മൊബൈൽ ഇന്ത്യ അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിൽ ഈ ബ്രിഡ്ജ് വരുന്നതായിരിക്കും. ഇറങ്ങുമ്പോൾ തന്നെ വരാനാണ് ചാൻസ്, കാരണം ഇവർ പബ്ജി മൊബൈൽ ഇന്ത്യ അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിൽ മാക്സിമം അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു വേർഷനായിട്ട് നമുക്കറിയാം. ഗെയിം ഓഫ് പീസ് ചൈനീസ് വേർഷനെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മൊത്തത്തിൽ നിങ്ങൾക്ക് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ കളിക്കുമ്പോൾ പബ്ജി മൊബൈൽ ഇന്ത്യ ഓർമ്മ വരാത്തതുപോലെ ആക്കാനാണ് ഇവരിവിടെ നോക്കുന്നത്. മാക്സിമം ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയെ നിങ്ങൾക്ക് നന്നായിട്ട് തരാനായിട്ട് ഇവിടെ ഇവർ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല കുറേ ഇവൻസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ വരുന്ന വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് അത് തന്നെയാണ്. സീസൺ 1 തൊട്ടാണ് നമുക്ക് ഇത് തുടങ്ങാൻ പോകുന്നത്. നമുക്കറിയാം ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ സീസൺ 1 തൊട്ടേ നമുക്ക് തുടങ്ങത്തുള്ളൂ. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും സീസൺ 19 തുടങ്ങാൻ പോകുന്നത് 17-ാം തീയതി തൊട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. എനിക്കൊരു ക്ലിയർ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, 90% കറക്റ്റ് ആകാൻ പറ്റുന്ന ഒരു ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും, അപ്പോൾ നമുക്ക് അടുത്ത മാസം ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ കഴിയുമ്പോഴത്തേക്ക് ഇത് മിസ്മാച്ച് ആകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ ഒരു സീസൺ അല്ലെങ്കിൽ സീസൺ 1 തൊട്ടാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. സീസൺ 1 തൊട്ട് തുടങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കാനായിരിക്കും പുതിയ ഇമോട്ട്സും അതേപോലത്തെ സീസൺ 1 തൊട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇമോട്ട്സും കാര്യങ്ങളും അതും ഇതും എല്ലാം കൊടുക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ സ്കിൻസും പിന്നെ സ്പെഷ്യൽ ഇമോട്ട്സും എല്ലാം ഇങ്ങനെ തരുന്നതായിരിക്കും. സീസൺ 1 വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സ്പെഷ്യൽ കാര്യങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ ഫ്രീ ഇവൻസും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും. ഫ്രീ ഇവൻസ് ഒരുപാട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് സ്കിൻസും അല്ലെങ്കിൽ ബൈക്കിൻ്റെ സ്കിന്നും കാറിൻ്റെ സ്കിന്നും അങ്ങനെ ഒരുപാട് സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും. പബ്ജി മൊബൈലിൻ്റെ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടെല്ലാം മാറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വന്നാലും പുതിയൊരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഡ്രോബാക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നത് വേറെ ഒരു വലിയ ഡ്രോബാക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ഡ്രോബാക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പബ്ജി മൊബൈലിലെ ഗ്ലോബൽ വേർഷനും അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ വേർഷനും തമ്മിൽ കളിക്കുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം ഈ 2 റോയൽ പാസ് വേറെ വേറെ ആയിക്കഴിയുമ്പോൾ ഈ 100 റോയൽ പാസ് എന്നുള്ള ആളെ ആര് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് രണ്ടും വേറെ വേറെ ആയിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഗ്ലോബലിലുള്ള ആൾക്കാരുടെ കൂടെ ഗെയിം ഓഫ് പീസും ഗ്ലോബലും തമ്മിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിലും കളിക്കാൻ പറ്റില്ല. ഗ്ലോബലും ഇന്ത്യയും വേറെ വേറെ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ്. അത് രണ്ടും തമ്മിൽ കണക്ട് ആവത്തില്ല. പിന്നെ നമ്മൾ കളിക്കുമ്പോൾ ആരുടെ കൂടെ ആയിരിക്കും കളിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻസ് മാത്രമായിരിക്കും നമ്മുടെ കളിയിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കളിയിൽ ആകെ ജസ്റ്റ് ഇന്ത്യൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വേറെ ഒരു പ്ലെയേഴ്സും ഇതിലുണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ഇന്ത്യൻസ് മാത്രം ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ഇതിന് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും MS നിങ്ങൾക്ക് 255 MS അല്ലെങ്കിൽ എന്തോ 200 MS മൊബൈൽ ഡേറ്റ് ഓണാക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് സെർവർ എല്ലാം ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും.
നമുക്ക് സെർവർ എല്ലാം ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നമുക്ക് 20 MS അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു 60 MS-നുള്ളിൽ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ ഗ്ലോബൽ വേർഷൻ കളിക്കുമ്പോൾ ഏഷ്യ മൊത്തത്തിൽ അല്ലെങ്കിൽ വേൾഡ് മൊത്തത്തിലുള്ള പല പല ആൾക്കാരാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് MS കൂടാം കുറയാം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ വേർഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് MS-ൻ്റെ ഒരു പ്രശ്നമേ വരത്തില്ല. കാരണം സെർവർ ഇന്ത്യ തന്നെയാണ് വരുന്നത്, ഇന്ത്യൻ പ്ലെയേഴ്സ് തന്നെയാണ്. പിന്നെ പുറത്തുനിന്ന് ഒരാൾ ഇന്ത്യൻ വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് എഴുതി വരുന്നത് പോലെ അവർക്ക് എഴുതി വരുന്നതാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വരുന്നതുകൊണ്ട് നിങ്ങളുടെ MS കൂടത്തില്ല, ഇന്ത്യയിൽ പുറത്തുനിന്ന് ഒരാൾ വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ MS കുറയും. അതുമല്ല സെർവർ എല്ലാം നമ്മുടെ ഈ സെർവറിൻ്റെ ഫംഗ്ഷൻസ് വലുതെല്ലാം നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് MS കുറയുന്നത്. അപ്പോൾ ഈ MS-ൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ PUBG മൊബൈൽ ബാൻ ആക്കിയതിന് ഒരു കാരണം വയലൻസും കൂടിയാണ്. നമ്മുടെ കൊച്ചുകുട്ടികളുടെ ഇടയിലേക്ക് വലിയൊരു വയലൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മുടെ PUBG മൊബൈൽ ബാൻ ആയിപ്പോയത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ PUBG മൊബൈൽ ഇന്ത്യ വരുമ്പോൾ അല്ലെങ്കിൽ ബാറ്റിൽസ് മൊബൈൽ ഇന്ത്യ വരുമ്പോൾ അതിൽ വയലൻസ് ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ കളർ നിങ്ങൾക്ക് റെഡ് ഉപയോഗിക്കാൻ കിട്ടത്തില്ല, ബ്ലൂ യെല്ലോ ഗ്രീൻ ഈ മൂന്ന് കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാറ്റിൽ കൊണ്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേറെ വേറെ കളറുകൾ കിട്ടുമായിരിക്കും. ഇപ്പോൾ ഈ മൂന്ന് കളറാണ് നമുക്ക് കൺഫേം ആയിട്ടുള്ളത്. അപ്പോൾ ബ്ലൂ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഗ്ലേഷ്യർ എഫക്റ്റ് പോലെ ആയിരിക്കും വരുന്നത്. പിന്നെ വേറൊരു അപ്ഡേറ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഹിന്ദി ലാംഗ്വേജ് നമുക്കിവിടെ വരുമായിരിക്കും. ഹിന്ദി ലാംഗ്വേജ് അതുപോലെ തന്നെ ട്രഡീഷണൽ ഡ്രസ്സസും ഔട്ട്ഫിറ്റ്സും ഒക്കെ നമുക്ക് PUBG-യിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യൻ വേർഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഗെയിം ഓഫ് പീസിൽ നമുക്ക് പല പല മോഡുകൾ, ഗെയിം ഓഫ് PC മാത്രമേ അത് കാണാൻ കിട്ടത്തുള്ളൂ. അതേപോലെ ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ വേർഷനിലും വരുന്ന. ഇന്ത്യൻ വേർഷനിൽ ചില നമ്മുടെ ഈ ദിവാലിക്കൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ ഇതൊക്കെ വരുന്ന നിങ്ങൾക്ക് അറിയായിരിക്കും. ദിവാലിക്കൊക്കെ സാധാരണ ചെറിയ ചെറിയ ഇവൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു വലിയ ഇവൻ്റ് തന്നെ ദിവാലി, അങ്ങനത്തെ ക്രിസ്മസ് ഇതിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ, ക്രിസ്മസിനൊക്കെ ഓൾറെഡി ഇവൻറ്റുകളുള്ള ദിവാലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വലിയ ഇവൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഹിന്ദി വോയിസ് പാക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് നിങ്ങളുടെ വലിയൊരു ഡ്രോബാക്കാണ് നമുക്കിവിടെ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ക്രൗൺ ടൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ, ക്രൗൺ ടൈറ്റിൽ അല്ലെങ്കിൽ കോൺക്കറിൻ്റെ ടൈറ്റിൽ, ഏസിൻ്റെ ടൈറ്റിൽ, ഇങ്ങനത്തെ എന്തെങ്കിലും ടൈറ്റിലുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സീസൺ 1 തൊട്ടാണ് നമ്മുടെ PUBG മൊബൈൽ ഇന്ത്യ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡ്രോബാക്ക് വരുന്നത് ഈ നിങ്ങളുടെ ഈ കോൺക്കററിൻ്റെ ടൈറ്റിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കോൺക്കറിൻ്റെ ടൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ സീസൺ 18 കോൺക്കറർ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് സീസൺ 18 കോൺക്കറർ എന്നായിരിക്കും നിങ്ങളുടെ ടൈറ്റിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ PUBG മൊബൈൽ ഇന്ത്യയിൽ വരുമ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി, സീസൺ 18 കോൺക്കറർ. അപ്പോൾ നമ്മുടെ PUBG മൊബൈൽ ഇന്ത്യ ആകെ സീസൺ 1 കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സീസൺ 19 കോൺക്കറർ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ വരുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും അത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാമെന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടൈറ്റിലെല്ലാം പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്കിന്നും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ടൈറ്റിൽ പോകാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അല്ലെങ്കിൽ PUBG മൊബൈൽ ഇന്ത്യ വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് നിങ്ങളുടെ ടൈറ്റിലെല്ലാം നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് ഉറപ്പില്ല. പക്ഷേ നിങ്ങളുടെ ടൈറ്റിൽ ഇവിടെ പോകാനും ഇവിടെ ചാൻസ് ഉണ്ട്. നിങ്ങൾ കോൺക്കറർ അല്ലെങ്കിൽ ഏസ് ടൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പോകാനും ഇവിടെ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേറൊരു കാര്യം അറിയാൻ സാധിക്കുന്നത് ഇനി തൊട്ട് PUBG എന്നല്ല നമ്മുടെ ഇന്ത്യൻ വേർഷൻ്റെ പറയാൻ പോകുന്നത് BGMI എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പറയാനൊരു ചിരി കാണും, ഭഗ്നി അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. BGMI എന്നായിരിക്കും PUBG ആയിരിക്കത്തില്ല ഇനി തൊട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വിക്കൻഡി 2.0 നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. PUBG മൊബൈൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം എടുക്കുമായിരിക്കും, അതിനുള്ളിൽ തന്നെ നമുക്ക് വിക്കൻഡി 2.0 അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഈ PUBG എത്ര ആയിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഇന്ത്യൻ വേർഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര MB ആയിരിക്കും, അല്ലെങ്കിൽ എന്തുമാത്രം നിങ്ങൾക്ക് കോസ്റ്റ്. അപ്പോൾ MB വളരെ കുറവായിരിക്കും, 600 MB അടുത്ത് തന്നെയായിരിക്കും, 660 അല്ലെങ്കിൽ 700 ആ ഒരു സൈസിലേക്ക് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നിങ്ങൾ ആരും വേറെ എങ്ങോന്നും പോയി ഇത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കരുത്. വേറെ ഒരുപാട് വെബ്സൈറ്റിൽ ഇതിൻ്റെ APK അതിൻ്റെ OBV ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഫേക്ക് ആണ്. നിങ്ങൾ അങ്ങനെ ഒന്നും പോയി ഡൗൺലോഡ് ചെയ്ത് ഇത് പ്ലേ സ്റ്റോറിൽ പ്രീ രജിസ്ട്രേഷൻ വരുന്നതായിരിക്കും, അന്നേരം മാത്രമേ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കൺഫേംഡ് ഡേറ്റ്സ്, അപ്പോൾ ഇത് എൻ്റെ ഈ റിസർച്ചിനനുസരിച്ച് ഇത് കറക്റ്റാണെങ്കിൽ ഇത് കറക്റ്റാവാൻ സാധ്യത 90% ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PUBG മൊബൈലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റർ എടുത്താൽ കാണാവുന്നതാണ്. അതിൽ മിക്കതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെവൽ 3 ഹെൽമെറ്റാണ്. അപ്പോൾ ലെവൽ 3 ഹെൽമെറ്റ് ഇതിൽ 3rd തീയതിയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൂണാർ എക്ലിപ്സിൻ്റെ കാര്യം അറിയായിരിക്കും. ഇപ്പോൾ ഈ ലൂണാർ എക്ലിപ്സ് വരുന്നത് നമുക്ക് 26rd തീയതിയാണ്, ഈ മാസം 26rd തീയതിയാണ്. May 26th ലൂണാർ എക്ലിപ്സ് വരുന്നത്. അപ്പോൾ ഒരു ഇതിൽ നമുക്ക് ലെവൽ 3 ഹെൽമെറ്റ് ഒരു ലൂണാർ എക്ലിപ്സ് പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 26rd തീയതി നമുക്ക് പ്രീ രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ 3rd തീയതി നമ്മുടെ ഗെയിം ഇറങ്ങുന്നതായിരിക്കും. 9th തീയതിയോ 10th തീയതിയോ നിങ്ങൾക്ക് ഗെയിം ഇറങ്ങാൻ ചാൻസ് ഇവിടെ കുറയുവാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് വേറെ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അതുമാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കാണുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിളിക്കുന്നു. അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, 26rd തീയതിയും അതേപോലെ തന്നെ 3rd തീയതിയും. ഈ രണ്ട് ഡേറ്റ് കറക്റ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യണം, അത് നിങ്ങൾ മറക്കില്ല. പിന്നെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഓൾറെഡി ഈ വീഡിയോ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും അതേപോലെ PUBG കളിക്കുന്ന ആൾക്കാരുടെ കൂടെ എല്ലാവരുടെ കൂടെ ഷെയർ ചെയ്ത് കാണുമായിരിക്കും. അവരോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെയുള്ള എല്ലാവരുടെ കൂടെ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.
പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വന്നിരിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതേപോലത്തെ ആരും പറയാത്ത കുറേ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗെയിമേഴ്സ്.